യൂദാസ് എന്തുകൊണ്ട് യേശുവിനെ ഒറ്റിക്കൊടുത്തു എന്ന് ചോദിച്ചാൽ ഒറ്റ വാചകത്തിൽ നമുക്ക് ഉത്തരം പറയാം. അവന് ഈശോയെ ആയിരിക്കുന്ന നിലയ്ക്ക് അംഗീകരിക്കാൻ സാധിക്കുമായിരുന്നില്ല. അത് ചിലപ്പോൾ ചെറിയ നീരസമോ കൊടിയ വെറുപ്പോ സംഭവബഹുലമായി ഈശോ ശക്തി പ്രകടനങ്ങൾ പോലെ ഒന്നും ചെയ്യുന്നില്ല എന്ന നിരാശയും അക്ഷമയുമാകാം. ഒറ്റിക്കൊടുക്കുക എന്നതിന് ഗ്രീക്ക് സുവിശേഷത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കൈവിട്ട് കളയുക എന്നർത്ഥം വരുന്നതാണെന്ന് ഇന്നലെ സൂചിപ്പിച്ചല്ലോ. ആദിമസഭാപിതാവായ ഒരിജൻ നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ചോദിക്കുന്നു, അവൻ പോയി പ്രധാന ആചാര്യന്മാരോട് ഉണർത്തിക്കുന്നവ നോക്കൂ, യേശുവിനെ ഞാൻ കൈയേൽപ്പിച്ചാൽ എന്ത് പകരം ലഭിക്കുമെന്ന്. ജീവന്റെ വചനത്തെ തന്നെയാണ് യൂദാസ് കൈവിട്ട് കളിക്കുന്നത്. താനപ്പോൾ കൂട്ടുചേർന്ന വ്യക്തികൾ അപകടകാരികളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവൻ സ്നേഹവാനായ മനുഷ്യപുത്രനെ കൈവിട്ട് കളയുന്നു. വളരെ വ്യക്തമായ തിന്മയുടെ പ്രലോഭനങ്ങൾക്ക് മുൻപിൽ എത്ര നിസ്സാരമായി നാം ദൈവത്തെ കൈവിട്ട് കളയുന്നു എന്നോർക്കുക. ഇഷ്ടമുള്ളവരുടെ നിരാസങ്ങളും നിഷേധങ്ങളും നമ്മെ പൊതുവെ നിരാശയിലേക്കും വെറുപ്പിലേക്കും തള്ളിവിടാറുണ്ട്. കണ്ണടച്ച് വിശ്വസിച്ചവർ പോലും പിന്നിൽ നിന്ന് കുത്തുമ്പോൾ നമ്മൾ ഒരുപക്ഷെ ആരെയും വിശ്വസിക്കാത്ത പ്രകൃതക്കാരായി മാറുന്നു. എന്നാൽ വിശ്വാസവഞ്ചന, ചതി ഇതൊക്കെ സാമാന്യമായി എല്ലാവരിലും ഉണ്ടെന്ന് അംഗീകരിച്ചാൽ നമുക്ക് വഞ്ചിതരാകാതെ അതേസമയം മറ്റുള്ളവരുടെ ബലഹീനതകളിൽ കാരുണ്യവും ക്ഷമയും കാണിച്ച് മുന്നേറാൻ സാധിക്കും. ഇന്ന് യെശയ്യാവിന്റെ ഗ്രന്ഥത്തിലെ കർത്തൃദാസന്റെ 3-ാം ഗീതം പരിക്ഷീണന് ആശ്വാസം നൽകുന്ന വചനമാണ് യേശു. അവൻ അനുനിമിഷം നവമായ ദൈവസ്നേഹം നമുക്കായി പകരുന്നു. ആ ഉദ്യമത്തിൽ പീഡയും നിരാശവും ഏൽക്കേണ്ടി വരുമ്പോഴും അവൻ തളരുന്നില്ല. ശിര പോലെ ദൃഢമാണ് അവന്റെ ദൈവാർപ്പണം. നാണം കൊണ്ട് മുഖം മുറച്ച് കളയുന്നവന്റെ സങ്കീർത്തനമാണ് 69. ഉറ്റവരും ഉടയവരും മനസ്സിലാകാതെ പോകുമ്പോൾ. എന്നാൽ ഒരിക്കലും മുഖം മറച്ച് കളയാത്ത നാഥൻ നമ്മുടെ ഹൃദയങ്ങളിൽ തേനൂറും സാന്ത്വനം പകരും.